ഓടില്ല, അപ്പൊ അതിനറിയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനാണല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു മാട്രിമോണി കൊടുക്കാനേ. എന്തായാലും ഒരു വഴിക്കല്ലേ, ഇവണ്ടിപ്പോ വെറുതെ പെട്രോൾ അടിച്ച് പൈസ വേണോ? കണ്ടോ, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന പയ്യന. കൊള്ളാം. ഇഷ്ടംപോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. പിന്നെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ലൊക്കേഷൻ അത്യാവശ്യം നല്ലതാ. പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് അല്ലേ? അല്ല, നിങ്ങളുടെ സ്ഥലം? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. കോളേജിന്റെ മുന്നിലായോണ്ട് സൗകര്യമാണല്ലോ. ചേട്ടൻ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നു ചേട്ടാ MBA വരെ പഠിച്ച ആളാണ് ഞാൻ. ഈ ക്യാമറ വെച്ചാ എന്റെ ലോൺ മൊത്തം അടച്ചിരുന്നു. പിന്നെ എന്റെ താഴെ ഒരാളുണ്ട്, അവളെ കെട്ടിച്ചുവിടുകയും ചെയ്തു. അല്ല, ഇത്രയും സുന്ദരിമാർ പഠിക്കുന്ന കോളേജിന്റെ മുന്നില് സ്റ്റുഡി ഇട്ടിട്ട് അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കുണ്ട് ഒരാള്. അങ്ങനെ വഴിക്ക് വാ, മുഖം കണ്ടപ്പോഴേ തോന്നി കള്ളത്തര. ആരാ ആരാ? അതൊക്കെ ഉണ്ട്, ഒരു നായര് കുട്ടിയാ. അപ്പോ പ്രതീക്ഷിക്കാം ഒരു ഒളിച്ചോട്ടം അല്ലേ? എന്തിനാ ചേട്ടാ ഒളിച്ചോടുന്നത്? അതൊക്കെ ഒരു സമയമാകുമ്പോ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് വയ്ക്കാന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അനിയത്തിയൊക്കെ ഉള്ളതല്ലേ ചേട്ടാ. ആ പെങ്കൊച്ചനെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ കുടുംബക്കാരെയൊക്കെ മറന്നിട്ട് ഒളിച്ചോട് എന്ന് പറഞ്ഞാൽ ഞങ്ങളാ ചെയ്യില്ല. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പ്. ഇവിടെ നിർത്തിക്കോ, നമുക്ക് ഇറങ്ങാം. അല്ല, വരെ കൂട്ടുകാരൻ്റെ ഫോട്ടോ എടുക്കണ്ടേ? അല്ല വേണ്ട. പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെറും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ഇപ്പോഴും ഉറങ്ങുകയാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഉണരൂ, ഉണരൂ, ഉണരൂ നിങ്ങൾ. നമ്മുടെ സമുദായത്തിന്റെ ഉയർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ ആചാരങ്ങളും രാത്രി പറഞ്ഞിട്ട് എന്നെ വിളിക്കും, ഞാൻ പോവുകയാണ്. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. ആ, ഞാനും വരുന്നു. ഇവിടെ ഉണർന്നിട്ടേ ഉള്ളൂ, ഇഷ്ടം പോലെ സമയമുണ്ട്. ഉച്ചിട്ട് പോകുന്നതിന് ശരിയാണ്, സമുദായത്തിന് പോരാടാൻ ആരെങ്കിലും വേണ്ടേ? പോരാടാനോ? ഞാനോ? ജയ് ജയ് ജയ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? അതുകൊണ്ട് രണ്ട് കാപ്പി ഒരു മസാല ദോശ. നിനക്കൊന്നും വേണ്ടേ? വേണ്ട. അതുകൊണ്ടോ ഒറ്റയടിക്ക് നോക്കല്ലേ. നമ്മുടെ കൊഴിയാമ്പറമ്പില് കൊച്ചല്ലേത്, ആ കൂടെയുള്ള ചെക്കനേതാ? ഇതിന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, പുറത്തു നിന്ന് വട്ടാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അത് പോട്ടെ, നീ ടൗണിലുണ്ടായിരുന്നോ? എന്തുവാ പറയാൻ വന്നേ? ദോശ വരട്ടെ. ഓ, ഇവിടുത്തെ നല്ല ദോശയാണല്ലേ. അത് പറയാനാണോ നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ടേ? അല്ല അമ്മേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഈ വട, ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല. പക്ഷേ അത് അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ചില സങ്കടങ്ങളും അങ്ങനെയാണ് അമ്മ. ഈ വട പോലെ വന്നു കയറും, നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം.
അമ്മേ, ഒരു എം ബി എക്കാരൻ പയ്യനുണ്ട്, നല്ല സ്വഭാവം, ടൗണിൽ സ്റ്റുഡിയോ നടത്തുവാണ്. നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ? അതാണോ കാര്യം? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോടാ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പയ്യൻ ക്രിസ്ത്യാനിയ, പ്രേമത്തിൽ. ഇരിക്കമ്മേ, നാട്ടുകാർ ബാളം വിചാരിക്കില്ല. പ്ലീസ് ഇരിക്കേ, ഇരിക്കേ. കൊല്ലും ഞാൻ അവളെ. അവളുടെ ഒരു ടൂർ ഇന്ന് വരട്ടെ. അവള് അമ്മ ഒന്ന് അടങ്ങമ്മ, ഞാൻ പറയട്ടെ. നീ ഒരു കോപ്പം പറയട്ടെ. ആ യന്ത്രാണി ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. അവനാകെ ഒരു കുറവുള്ളു, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടാല്ല. അമ്മ ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടാന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ആ ജോസ് ചാനലല്ലേ എല്ലാത്തിനും ഉള്ളത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. ഇത്രയും നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ. എന്തായാലും നമ്മുടെ ഒച്ചല്ലമ്മേ. എന്നാലും കുടുംബക്കാര് പോവാൻ പറഞ്ഞേ. ഞാൻ ജോസ് ചാനും കുറച്ച് നേരം മുമ്പ് അവനെ പോയി കണ്ടായിരുന്നു. നല്ല പയ്യനാണമ്മേ, അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്റെ പല്ലും ചുഴി അമ്മേ, എനിക്കൊന്നും അറിയില്ല, നീ തന്നെ തീരുമാനിക്കും. ഹലോ എടാ പുള്ളി, എവിടെ പോയി കിടക്കാണ്? ഉച്ചക്ക് ഒന്നര തൊട്ട് നിക്കുക, ഇപ്പെങ്ങാനും വരോ. ഇവിടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നീ പോന്നില്ലല്ലേ ഇന്ന് ബുദ്ധപൗർണമിയായിട്ട്? ബുദ്ധപൗർണമി നോർത്ത് ഇന്ത്യയുടെ ഫെസ്റ്റിവൽ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി. അതൊക്കെ എനിക്കറിയാ, അതിങ്ങോട്ട് മാറ്റിയോ? ഇല്ല. എടി, പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ലതും അനൗൺസ് ചെയ്തോ എക്സാമിന്റെ? ഏയ് ഇല്ല. ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളിത് എവിടെ പോയിരിക്കുന്നു? എന്തോ അമ്മക്ക്, പോയി പഠിക്കടി, പഠിക്കാനൊന്നുമില്ലേ? അമ്മ എന്തിനാ വെറുതെ അവളോട് ചാടി കയറുന്നത്? ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ. ഗിഫ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയിരിക്കുന്നു? കാപ്പി കുടിക്കാൻ പോയി. നാ, നീ ചോദിച്ച സാധനം. ചക്കര ചേച്ചി, ഞാനിതിട്ടിട്ട് വരാവേ. ഭയങ്കര സീരിയസ് ആണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഇല്ലാത്ത ഇത്രയും ദിവസം? താങ്ക്സ്. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ ഒരു നമുക്കിനി വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ഹലോ, ഹലോ. മനുഷ്യട്ടാ, ജോസ് ചേട്ടൻ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അതെ, എനിക്ക് എനിക്ക് അല്ല ഫോൺ. അത്യാവശ്യം അതെ 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 അതെ. ഞാൻ പറഞ്ഞതെ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമുക്കത്. നോക്കുന്നുണ്ട്. അല്ല, നോക്കാം. അതെ, നമുക്കൊന്നുകൂടെ അവനെ കാണണം. പോവാം. ഞാൻ തൽക്കാലം മീരയുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല കേട്ടോ. എടാ, നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം. ശരി. Thank you.
എന്നാലും നീ ആ ക്രിസ്ത്യാനി ചെക്കൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ നോട്ടീസ് അടിച്ചിറക്കാം, പി എസ് സി റാങ്ക് കിട്ടിയ കാര്യമല്ലേ. എടാ, മീരക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ പറയണത് അവൾക്ക് രണ്ട് പ്രണയമുണ്ടെന്ന്. ഡാ, ആ ഫോട്ടോയിൽ നീ കണ്ടെന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് അന്വേഷിച്ചോ? ഞാനെന്താ അന്വേഷിക്കാന്? ഫോണിൽ കിടന്ന ഫോട്ടോയല്ലേ, അപ്പൊ ടൂറിന് പോയപ്പെടുത്തായിരിക്കും, അല്ലെങ്കിൽ അവളെ ക്ലാസ്സിൽ ഏതെങ്കിലും പയ്യനാവും. എന്നാ നമുക്ക് ആദ്യം അത് അന്വേഷിക്കാം, ഇനി സത്യമാണെന്നില്ലല്ലോ. എന്താ എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും മിണ്ടാത്തേ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല. അല്ല, അത് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ? അവൻ അതിനുവേണ്ടി ഓട്ടത്തില്ല. മീനെ കെട്ടിച്ചു വന്നു, നല്ല കാര്യം അല്ലേ. ഈ അമ്പാടിയുടെ വകയിലേ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നുണ്ട്. പുള്ളിക്കര ഗൾഫിലാ അല്ലേ, പക്ഷെ അവൾക്ക് വേറെ വല്ല ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അല്ല, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയേ വേണ്ട, അവൾ ഈ പ്രേമിക്കുന്ന ടൈപ്പൊന്നല്ല. പിന്നെ അവള് വലിയ നല്ലവളല്ലേ, പിന്നെ നല്ല പിള്ളയാണ്. എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. ശലഭ ഒരു കാര്യം ചെയ്യണം. എന്തിനാണ് ഇത്ര ഫോർമാലിറ്റി? കാര്യം പറ. ഫോർമാലിറ്റി ഒന്നുമില്ല, മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം. സീക്രട്ട് ആയിരിക്കണം, ഒരാള് പോലും ഇതറിയരുത്, പ്രത്യേകിച്ച് അവള്. ശരി, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കാം. അത് മതി, പോരെ, പോവാണോ?